ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നെത്തോലി കൊണ്ട് തികച്ചും ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. സാധാരണ ഈ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊരിക്കുക അല്ലെങ്കിൽ മീൻപീര ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു നെത്തോലി കൊണ്ടുള്ള വിഭവമാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം നെത്തോലി മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വത്തള് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീൻ പറയാന്നുള്ളതൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള അല്ലിയാണ് കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം. 3 തണ്ട് കറിവേപ്പില. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും ചേർത്ത് കൊടുക്കുക. പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് എല്ലാവർക്കും കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് സാധാരണ പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. അതിന് പകരം നാരങ്ങാ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഞാനിവിടെ ചെറിയൊരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി കുതിർത്തെടുത്ത വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനിലേക്ക് ഈ അരപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മീനിൽ തേച്ച് പിടിപ്പിച്ചെടുത്ത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോഴേക്കും ഈ മീനിൽ മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് കിട്ടും. പുറത്താണ് വെക്കുന്നതെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഒരു വാഴയിലയിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം മീൻ 5 വാഴയിലയിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതായത് വളരെ കുറച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. ഒരുപാട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് പൊതിഞ്ഞെടുക്കരുത്. ഇനി ഇതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ട് കിട്ടും. ഒരുപാട് സമയമെടുത്തിട്ട് ആവി കയറ്റി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ മുള്ളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആകെ കൂടെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മീൻ ആവിയിൽ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറും പച്ചമസാല വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ചോറിൻ്റെ കഞ്ഞിയുടെ ഒക്കെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക കേട്ടോ. എന്നാൽ നമുക്കൊന്നും കൂടെ ഒരു കളറിൽ കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.